പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോ ക്ലാസ്സുകൾ തയ്യാറാക്കുന്ന സമയത്ത് അതിൻ്റെ മികവ് മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ കൂടുതൽ ആകർഷകമാക്കുന്നതിന് നമ്മൾ പല സങ്കേതങ്ങളും സ്വീകരിക്കാറുണ്ട്. അതിൽ പെട്ട ഒന്നാണ് വീഡിയോയിൽ സ്ക്രോളിംഗ് ടൈറ്റിൽ, അതായത് വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ മുകളിലൂടെ ഒരു ടൈറ്റിലിങ്ങനെ സ്ക്രോള് ചെയ്തു പോകുന്ന രൂപത്തിൽ ഒരു ടൈറ്റിൽ നൽകുക എന്നത് വീഡിയോയുടെ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ കൂടുതൽ മെച്ചപ്പെട്ടതാവാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് കെഡൽ ലൈവ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. കെഡൽ ലൈവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ടൈറ്റിൽ, ആ ടൈറ്റിൽ എങ്ങനെയാണ് ഒരു സ്ക്രോളിംഗ് ടൈറ്റിലാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ടൈറ്റിൽ, സ്ക്രോളിംഗ് ടൈറ്റിൽ, അതായത് ആനിമേറ്റഡ് ടൈറ്റിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമാൻഡ് രൂപത്തിൽ അതിന് താഴെ അറിയിക്കുക. കെഡൽ ലൈവ് ഓപ്പൺ ചെയ്യുന്നു. അപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, കെഡൽ ലൈവ്. ഇനി ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്യാൻ, പ്രൊജക്റ്റ്, ആഡ് ക്ലിപ്പ്. വീഡിയോ ക്ലിപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ട്രാക്കിലേക്ക് ഉൾപ്പെടുത്തുന്നു. ഈ വീഡിയോക്ക് മുകളിൽ താഴെയാണ് നമ്മൾ സ്ക്രോളിംഗ് ടൈറ്റിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രൊജക്റ്റ് മെനുവിലെ ആഡ് ടൈറ്റിൽ ക്ലിപ്പ്, ഇവിടെ ഈ വിൻഡോയിൽ ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തൽക്കാലം ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച ടെക്സ്റ്റ്, ആഡ് ടെക്സ്റ്റ് എന്ന ബട്ടണാണ് ഉപയോഗിക്കേണ്ടത്. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഷീർ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, ടെക്സ്റ്റ് ടൂൾ എടുത്ത് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എന്നത് ബാക്ക് സ്പേസ് അടിച്ച് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി ഇതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ സ്ലൈഡിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ സൈസ് കൂട്ടാനും അതുപോലെ നോർമൽ, ബോൾഡ്, കളർ ചേഞ്ച് എല്ലാ ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. തൽക്കാലം അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നേരെ ആനിമേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് ഭാഗം, ഒന്ന് എഡിറ്റ് സ്റ്റാർട്ട്, എഡിറ്റ് എൻഡ്. ആദ്യം എഡിറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഈ എഡിറ്റ് സ്റ്റാർട്ട് എന്ന ഈ സ്ലൈഡ് ഇതുപോലെ നീക്കി വിൻഡോയുടെ ഫസ്റ്റ് ഭാഗത്തേക്ക്, സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഇനി എഡിറ്റ് എൻഡ് ഇതുപോലെ നീക്കി അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നീക്കി വെക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം സ്ക്രോളിംഗ് ടൈം ഡ്യൂറേഷൻ 5 സെക്കൻഡ് ഉള്ളത് 25 എന്നാക്കി മാറ്റി ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഇനി ഈ സ്ലൈഡും ക്ലിപ്പ് ഇതുപോലെ നീക്കി മുകളിലെ ട്രാക്കിലേക്ക്, വീഡിയോയുടെ മുകളിലെ ട്രാക്കിലേക്ക് സ്ഥാപിച്ചു. ഇനി ഇതൊന്ന് പ്ലേ ചെയ്യിക്കാം. ഇനിയും വേഗത കുറക്കണമെന്നുണ്ടെങ്കിൽ 25 സെക്കൻഡ് എന്നത് കൂട്ടിക്കൊടുത്താൽ അതിൻ്റെ വേഗതയിൽ മാറ്റം വരും. ഇനി ഇതേ ക്ലിപ്പ് തന്നെ ആവർത്തിച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത കോപ്പി ചെയ്ത് അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് അടുത്ത ഭാഗത്തേക്ക്
കൊണ്ടു വന്ന് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് റെൻഡർ പ്രസ് ചെയ്യുന്നു. ഈ റെൻഡർ ചെയ്യുന്നതോടുകൂടെ എം പി ഫോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് റെൻഡർ ഫയൽ, റെൻഡർ ടു ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ റെൻഡറിങ് പ്രോസസ്സ് സമയം എടുത്ത് ചെയ്യും, എടുക്കേണ്ടതാണ്. അതുകൊണ്ട് റെൻഡറിങ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫയൽ ഹോമിൽ ഒരു എം പി ഫോർ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ടൈറ്റിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്നവർക്ക് അവരുടെ വീഡിയോയുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിന്, കൂടുതൽ ആകർഷകമാക്കുന്നതിന് വേണ്ടി ഇത്തരം ടൈറ്റിലുകൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും.